നമസ്കാരം ഞാൻ ഡോക് ശ്യാംലാൽ സീനിയർ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഈ ഒക്ടോബർ ട്വൻറ്റി നയൻ ആണ് ലോകത്തെല്ലായിടത്തും വേൾഡ് സ്ട്രോക്ക് ഡേ അഥവാ ലോക പക്ഷാഘാത ദിനമായി ആചരിക്കുന്നത് എല്ലാവർക്കും പഷാഘാതത്തിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ടാക്കുന്നതിനും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും എല്ലാവരിലും അവബോധം ഉണ്ടാക്കുന്നതിനുമാണ് ലോകത്തെല്ലായിടത്തും ഒക്ടോബർ ട്വൻ്റി നയൻ വേൾഡ് സ്ട്രോക്ക് ഡേ ആയി ആചരിക്കുന്നത് ഇത്തവണത്തെ വേൾഡ് സ്ട്രോക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത് ലെറ്റസ്റ്റ് ജോയിൻ ദ മൂവ്മെൻറ്റ് ലെറ്റസ് ജോയിൻ ദ മൂവ്മെൻറ്റ് ബിക്കോസ് പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ വെറുതെ ഇരുന്നിട്ടുള്ള ജീവിതചര്യ മൂലം പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോയിൻ്റ് ദ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപതിലെ സ്ട്രോക്ക് തീം എന്ന് പറയുന്നത് ജോയിൻ ദ മൂവ്മെൻറ്റ് അതായത് നമ്മൾ റെഗുലറായിട്ട് മൂവ് ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ രണ്ട് നമ്മളിനി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നതിൻ്റെ പാർട്ടായി തലച്ചോറിൻ്റെ പ്രവർത്തന തകരാറുണ്ടാകുന്നതിനെയാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം രണ്ട് രീതിയിലുണ്ടാകാം ഒന്ന് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ പാർട്ടായി തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് രക്തോട്ടം തടസ്സപ്പെടുകയും തലച്ചോറിൻ്റെ പ്രവർത്തനം ഇല്ലാതാവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ടാമതായി തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ പാർട്ടായി തലച്ചോറിൽ രക്തം കളക്ട് ചെയ്യുകയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് തകരാറുണ്ടാവുകയും ചെയ്യുന്നതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ് പറയുന്നത് ഇതിൽ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം സ്ട്രോക്കും ഇഷ്കീമിക് സ്ട്രോക്കാണ് പതിനഞ്ച് മുതൽ പത്ത് ശതമാനം സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്കാണ് ഇതിൽ നമ്മൾ ഏറ്റവും ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്ട്രോക്കിൻ്റെ ചികിത്സ തേടുവാൻ സാധിക്കുകയുള്ളൂ സ്ട്രോക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് സ്തംഭിച്ചു പോവുക അല്ലെങ്കിൽ വാ ഒരു സൈഡിലേക്ക് കൂടിപ്പോവുക സംസാരശേഷി നഷ്ടപ്പെടുക പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക നമ്മളെന്ന് നടക്കുന്നതിനുള്ള ബാലൻസ് ഇല്ലാതെ വരിക ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം ഒരു സ്ട്രോക്കിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ രോഗിയെ സ്ട്രോക്ക് ചികിത്സിക്കുന്നതിനുള്ള ഫെസിലിറ്റീസ് ഫെസിലിറ്റീസുള്ള സെൻറ്ററുകൾ നമ്മളതിനെ സ്ട്രോക്ക് സെൻറ്റേഴ്സ് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്ട്രോക്ക് സെൻറ്റേഴ്സിൽ എത്തിക്കേണ്ടതും അത്യാവശ്യമാണ് ആ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെയുള്ള ഏത് സിംറ്റംസ് ഉണ്ടായാലും എത്രയും പെട്ടെന്ന് അത് ഹോസ്പിറ്റലിലെത്തി സ്ട്രോക്കാണോ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുകയും ചെയ്യണം ഇപ്പം ഇങ്ങനെ ഒരു സ്ട്രോക്കിൻ്റെതായ ലക്ഷണങ്ങളുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു സ്ട്രോക്ക് ടീമുണ്ട് സ്ട്രോക്ക് ടീം സ്ട്രോക്ക് ടീം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ന്യൂറോളജിസ്റ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റും ന്യൂറോ സർജനും പിന്നെ സ്ട്രോക്ക് യൂണിറ്റ് അതായത് സ്ട്രോക്ക് വന്ന രോഗികളെ ചികിത്സിക്കുന്നതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐ സി യു പോലുള്ള സെറ്റപ്പും അതിൽ ഇതിനകത്ത് ട്രെയിൻഡായിട്ടുള്ള നേഴ്സുമാർ ഫിസിയോതെറാപ്പിസ്റ്റ് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇവരെല്ലാം അടങ്ങുന്നതാണ് ഒരു സ്ട്രോക്ക് യൂണിറ്റ് അപ്പോൾ ആ സ്ട്രോക്ക് ടീമിനെ അറിയിക്കും നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് എമർജൻസിയില്ല നമ്മളിങ്ങനെയുള്ളൊരു സിംറ്റംസ് ഉണ്ടായാൽ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഒരു സൈഡ് സ്തംഭിക്കുകയോ അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുകയോ വാക്കോടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ രോഗിയെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കണം അത്യാഹിത വിഭാഗത്തിലെ എമർജൻസി ഡോക്ടർ എമർജൻസി ഫിസിഷ്യൻ ഉടനെ തന്നെ അതിൻ്റെ പ്രാഥമിക ചികിത്സകൾ ആവശ്യമുള്ളതും ടെസ്റ്റുകൾ ആവശ്യമുള്ളതും ചെയ്യുകയും ഉടനെ തന്നെ സ്ട്രോക്ക് ടീമിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യും എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു തലയുടെ സ്കാൻ എടുക്കുന്നതിനായിട്ട് നോക്കും ഏതാ ഒന്നിൽ സി ടി സ്കാനോ അല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്കാനോ ഇതിലേതാണ് അവൈലബിൾ അതിലേതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതിന് നമുക്കതിൻ്റെ സമയം എത്ര സമയത്തിനകം രോഗി എത്തിച്ചു എന്നുള്ളതൊക്കെ അനുസരിച്ച് അത് വേരി ചെയ്യും എന്നാലും എത്രയും പെട്ടെന്ന് തലയുടെ രക്തക്കുഴലുകളുടെ സ്കാൻ എടുക്കുകയും അതിൽ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ നീങ്ങുന്നു നീങ്ങുന്നു അതായത് ഇപ്പം രോഗിക്ക് ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായി നാലര മണിക്കൂറിനകം ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ രക്തക്കട്ട അല്ലെങ്കിൽ ഈ ബ്ലോക്ക് അലിയിച്ച് കളയുന്നതിനുള്ള ഇഞ്ചക്ഷൻസ് കയ്യിലൂടെയുള്ള വെയിൻസിലൂടെ രക്തക്കെട്ട അലിയിച്ചു കളയുന്നതിനുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കാൻ സാധിക്കും ഇതിനെയാണ് ത്രോംബോലൈസിസ് എന്ന് പറയുന്നത് ത്രോംബോലൈസിസ് അത് കയ്യിലെ രക്തക്കുഴലുകളിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ ഐ വി ത്രോംബലൈസിസ് എന്ന് പറയും ഐ വി ത്രോംബലൈസിസ് അതായത് നാലര മണിക്കൂർ വരെ പക്ഷാഘാതമുണ്ടായാൽ നമ്മൾക്ക് ഐ വി ത്രോംബലൈസിസ് ചെയ്യാം ഇപ്പം പക്ഷാഘാതമുണ്ടായി വരുന്ന രോഗിയുടെ ടൈം നാലര മണിക്കൂർ കഴിഞ്ഞു ആറ് മണിക്കൂർ മുതൽ ഇരുപത്തി നാല് മണിക്കൂർ വരെ നമുക്ക് ആ തലച്ചോറിലെ രക്ത കുഴലുകൾക്കുള്ള ബ്ലോക്ക് നമ്മൾക്ക് കത്തീറ്റർ ഉപയോഗിച്ച് നമ്മളുടെ തുടയിടക്കിലുള്ള രക്തക്കുഴലുകൾ വഴി ഒരു കത്തീറ്റർ പാസ് ചെയ്ത് ആ ക്ലോട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിക്കും അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബക്റ്റമി എന്ന് പറയുന്നത് മെക്കാനിക്കൽ ത്രോംബെക്റ്റമി എന്ന് പറയുന്നത് ഇതിനകത്ത് സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് സമയം ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല ടൈം ഈസ് ബ്രെയിൻ ടൈം ഈസ് ബ്രെയിൻ എന്നാണ് ഓരോ ഒരു മിനിറ്റിലും ഒന്നര ലക്ഷത്തോളം ന്യൂറോണുകൾ നശിക്കുന്നു എന്നുള്ളതാണ് കണക്ക് അത് കാരണം എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എത്രയും പെട്ടെന്ന് രക്തോട്ടം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചികിത്സാരീതിയായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഐ വി ത്രോംബലൈസിസോ മെക്കാനിക്കൽ ത്രോംബക്റ്റമിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഇങ്ങനെയുള്ളൊരു നമ്മൾ ആ ക്ലോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എത്രയും പെട്ടെന്ന് രോഗിയെ നമ്മൾ സ്ട്രോക്ക് യൂണിറ്റിലേക്ക് മാറ്റി അവിടെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കെയർ കൊടുക്കും അതായത് സ്ട്രോക്ക് ചികിത്സിച്ച് അല്ലെങ്കിൽ അതിൽ വൈദഗ്ധ്യം നേടിയ സിസ്റ്ററിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും നേതൃത്വത്തിൽ അതിൻ്റെ ബാക്കിയുള്ള അക്യൂട്ട് സ്ട്രോക്ക് കെയറിനാവശ്യമായ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന ആൾക്ക് ചിലപ്പോൾ ഭക്ഷണം ഇറക്കുന്നതിനുള്ള പ്രയാസം ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ റൈൽസ് ട്യൂബിട്ട് അതിലൂടെ ഫീഡ് താൽക്കാലികമായിട്ട് കൊടുക്കേണ്ടി വരും ചിലർക്ക് സ്ട്രോക്ക് വരുന്നതുടങ്ങനെ യൂറിൻ പാസ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും അപ്പോൾ ട്യൂബ് ഇടുകയും അതിനാവശ്യമായ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി ബാക്കിയുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റുകളെല്ലാം ചെയ്യേണ്ടതാണ് പിന്നെ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് അയാൾക്ക് ഒരു സൈഡ് സ്തംഭിക്കുകയും നടക്കാൻ പറ്റാത്തതുപോലുള്ളൊരവസ്ഥയിലേക്കുമൊക്കെ വരുമ്പോൾ അവർക്ക് മാനസികമായ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അവർക്കതിനാവശ്യമായ മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ട് കൗൺസിലിങ് അങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട് അപ്പം ഒരു സ്ട്രോക്ക് ഉണ്ടായാൽ ഒരു സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു ഇപ്പൊരു ഈ ഡെക്കേഡിൽ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട് മുമ്പ് സ്ട്രോക്കിന് പ്രത്യേകിച്ച് ഒരു ചികിത്സ എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ ഒരു നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ സ്ട്രോക്കിന് ഐ വി സിസ് നമ്മൾ ട്രിവാൻഡ്രത്ത് കിംസിൽ സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് സിക്സിലാണ് നമ്മളാണെന്ന് ആദ്യമായിട്ട് രണ്ടായിരത്തി ആറില് ട്രിവാൻഡ്രത്ത് സ്ട്രോക്ക് യൂണിറ്റും ത്രോംബലൈസിസും സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മെക്കാനിക്കൽ ത്രോംബെക്റ്റമി പോപ്പുലറായി തുടങ്ങിയത് അതായത് കത്തീഡ്രൽ പാസ് ചെയ്ത് ക്ലോട്ട് റിമൂവ് ചെയ്യുന്നതിനുള്ള ചികിത്സാരീതി ലോകത്തെല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യുകയും അതൊരു ആക്സെപ്റ്റഡ് ട്രീറ്റ്മെൻറ് വരികയും അത് ഈ ഒരു ത്രോംബലൈസിസും മെക്കാനിക്കൽ ത്രോമ്പെക്റ്റമിയും ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സ്ട്രോക്ക് മൂലം രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസവും വളരെയധികം കുറയുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ രണ്ട് ഈ ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം ഈ ഒരു അക്യൂട്ട് സ്ട്രോക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ചികിത്സയുണ്ട് അതേപോലെ തന്നെ സ്ട്രോക്ക് എന്തുകൊണ്ട് വരുന്നു ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഒരു സ്ട്രോക്ക് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ പുരുഷന്മാരിലാണ് സ്ത്രീകളെ അപേക്ഷിച്ച് സ്ട്രോക്ക് കൂടുതലായി കാണുന്നത് പ്രായം കൂടിയ ആൾക്കാരിലാണ് സാധാരണ സ്ട്രോക്ക് കാണുന്നത് പിന്നെ ജീവിത രോഗങ്ങളായ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഇതെല്ലാം പക്ഷാഘാതം ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങളാണ് പിന്നെ എക്സസൈസ് ഇല്ലായ്മ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം സ്മോക്കിംഗ് അമിതമായ മദ്യപാനം ഇതെല്ലാം പക്ഷാഘാതം ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങളായി വരും അപ്പം നമ്മൾ ഒരാൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിതശൈലി മാറ്റം എല്ലാം വളരെ അത്യാവശ്യമാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക സ്മോക്കിംഗ് മദ്യപാനം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ രണ്ട് ജീവിതശൈലി രോഗങ്ങൾ പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുക ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് മെഡിക്കേഷൻസ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സ്ട്രോക്ക് വന്ന് ഒരു ഫങ്ഷണൽ ഡിസബിലിറ്റി അതായത് നമ്മൾക്കൊരു സൈഡ് ബലക്കുറവോ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനായിട്ട് പറയും അതിനെയാണ് കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ഇതിനകത്താണ് മെയിൻലി ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോള് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ റോള് സ്പീസ് തെറാപ്പിസ്റ്റിൻ്റെ റോള് അങ്ങനെ ഇതിനെല്ലാം ഓരോ ഡിവിഷനിലും അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ ഈ രോഗിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ രോഗിയെ നമ്മൾക്ക് വീണ്ടും പഴയ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ചികിത്സയുള്ള രോഗമാണ് അത് ഒരു സ്ട്രോക്കിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു മിനിറ്റ് പോലും സമയം നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കുന്നതിന് സൗകര്യമുള്ള സെൻറ്ററുകളിൽ എത്തിക്കുക അതും വളരെ ആണ് ഇതിനെയാണ് നമ്മൾ സ്ട്രോക്ക് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റും സ്ട്രോക്ക് സെൻറ്റേഴ്സ് ജില്ലാ ഹോസ്പിറ്റൽ ഐഡൻറ്റിഫൈ ചെയ്തും മെഡിക്കൽ കോള്ജ് ഐഡൻറ്റിഫൈ ചെയ്യും ചെയ്യുന്നുണ്ട് ഇപ്പം സ്ട്രോക്ക് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്കവിടെ ഇരുപത്തിയാല് മണിക്കൂർ അത്യാഹിത വിഭാഗം ഉണ്ടാവണം ഇരുപത്തിയാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി ടി സ്കാൻ എം ആർ ഐ മെഷീൻ അല്ലെങ്കിൽ സ്കാനിങ് എടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാവണം ട്വൻറ്റി ഫോർ അവർ ന്യൂറോളജിസ്റ്റും സ്ട്രോക്ക് ടീമും ആയിരിക്കണം ഈ ഒരു രോഗിയെ നമ്മളിപ്പം ഈ പക്ഷാഘാതത്തിൻ്റെ സിംറ്റംസ് ഉണ്ടായി അടുത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കിൽ കൊണ്ടുപോയി അവരവിടെ കുറച്ച് സമയം നഷ്ടപ്പെടുത്തി അതിനുശേഷം അവർ വെളിയിൽ എവിടെയെങ്കിലും വിട്ടൊരു സ്കാൻ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞതിന് ശേഷം അത് സ്ട്രോക്കാണെന്ന് മനസ്സിലാക്കി ആ പേഷ്യൻറ്റിന് റെഫർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഗോൾഡൻ അവർ ഗോൾഡൻ അവർ എന്നാണ് നമ്മൾ നമ്മളതിന് പറയുന്നത് വിൻഡോ പീരീഡ് നാലര മണിക്കൂർ നഷ്ടപ്പെട്ടിരിക്കും അതിന് ശേഷം രോഗി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയോജനം കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പം നാലര മണിക്കൂറിനകത്ത് എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ട്രീറ്റ്മെൻറ്റ് നേടുകയും ചെയ്യണം മാക്സിമം ഇരുപത്തിയാല് മണിക്കൂർ വരെ നമുക്ക് കത്തീഡർ ഉപയോഗിച്ച് ക്ലോട്ട് റിമൂവ് ചെയ്യുകയും രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും സാധിക്കും